ശ്രീ കെ അനിൽകുമാർ രണ്ട് അതിഥികൾ കൂടിയുണ്ട് ശ്രീ കെ അനിൽകുമാർ ഇന്ന് നിയമസഭയിൽ കെ എൻ ബാലഗോപാൽ പറഞ്ഞത് കള്ളമല്ലേ നികുതി കൂട്ടിയിട്ടില്ല എന്ന് പറയുന്നത് ഏത് അർത്ഥത്തിലാണ് അദ്ദേഹം സുധാകരൻ കോൺഗ്രസ് ഏത് നിലവാരത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ഇന്നലെ കേരളത്തിലെ തെരുവിലും ഇപ്പോൾ ഈ ചാനൽ ചർച്ചയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വഴിയെ പോയ സാധാരണക്കാരൻ നിലയ്ക്ക് ഒരാൾ ശരിയായിട്ടോ തെറ്റായിട്ടോ പ്രതികരണം നടത്തിയാൽ ഒരു മാന്യമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ജനപിന്തുണ നേടാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അവിടെ ത ആ സമയത്തുണ്ടായ എന്തെങ്കിലും വികാരവിക്ഷോഭങ്ങളുടെ ഭാഗമായിട്ടല്ല പ്രതികരിക്കേണ്ടത് മറിച്ച് അതിൽ പ്രതികരിച്ചത് നമ്മുടെ സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവായ കെ പി സി പ്രസിഡൻ്റാണ് ശബ്ദം തിരിച്ചു വരുന്നുണ്ടേ ഇല്ല കുഴപ്പമില്ല പറഞ്ഞോളൂ കേൾക്കാം അത്തരത്തിലേക്ക് അല്ല എന്റെ ചെവിയിൽ ശബ്ദം ഉദാഹരൻ കോൺഗ്രസ് ഇന്ത്യ രാജ്യത്തെ ഈ കോൺഗ്രസ് പാർട്ടിയെ കേരളത്തിൽ എങ്ങോട്ടാണ് കൊണ്ടുപോവാൻ പോകുന്നത് അതേ ഗുഡായുസത്തിന്റെ നിരയാണ് ഇന്നും ഈ ചാനൽ ചർച്ചയിൽ സ്വീകരിക്കുന്നത് അയാൾക്കെതിരായി അദ്ദേഹം നടത്തിയ പ്രതികരണം തെറ്റാണെങ്കിൽ ഒരു വഴിപോക്കണ നിലയ്ക്ക് അദ്ദേഹം നടത്തിയ പ്രതികരണം തെറ്റിപ്പോയി ഒരു പ്രസ്ഥാനം അത് കൈകാര്യം ചെയ്തത് പക്വതയോടെയാണോ ഇത് ജനങ്ങൾ നോക്കുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജോജു വർഗീസ് അല്ല വോട്ട് ചോദിക്കാൻ പോകുന്നത് കോൺഗ്രസ് മത്സരിക്കാൻ പോകുന്നില്ലേ ആ മത്സരിക്കാൻ പോകുന്ന ജനങ്ങളുടെ മുന്നിൽ ഈ കോൺഗ്രസ് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്നാണ് അവർ ആലോചിക്കേണ്ടത് ശരി ശരി നമുക്ക് നമുക്ക് ആ ആ വിഷയം 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 വിടാം വിടാം നമ്മുടെ നമ്മുടെ അല്ല തന്നെയാണ് അല്ലല്ല ബാലഗോപാൽ പിന്നെയും പറയുന്നുണ്ടായിരുന്നു ധനമന്ത്രി യോജിച്ചുള്ള പ്രക്ഷോഭം നയിക്കണം കേന്ദ്രത്തിന് ആത്മാർത്ഥതയോടെ പറയുന്ന കാര്യമാണോ അത് ആത്മാർത്ഥതയോടെ പറയുന്ന കാര്യമാണോ നിങ്ങൾ ഈ കോൺഗ്രസിന്റെ സമരത്തെ ഇത്രയൊക്കെ അവഹേളിക്കുന്നുണ്ടല്ലോ അത് ജനങ്ങളുടെ മേൽ മെക്കിട്ട് കേൾക്കുന്ന സമരം എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ടല്ലോ പക്ഷേ യോജിച്ചുള്ള പ്രക്ഷോഭത്തിന് നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടോ മഞ്ജുഷേ ദയവായി ഞാൻ പറയുന്നത് കേട്ടാൽ ഈ കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ തീർത്തോളാം അപ്പം ആദ്യം ഞാൻ പറയുന്നത് ഇടതുപക്ഷത്തിനെതിരെ ശ്രീ രാഹുൽ കുറേ ഇവിടെ പറഞ്ഞു ഞങ്ങൾ ഈ ജോജു വർഗീസിൻ്റെ ഈ വിഷയത്തിനകത്ത് ഞങ്ങളെന്താ നിലപാട് സ്വീകരിച്ചത് ഞങ്ങളൊരു പ്രസ്ഥാന നിലയ്ക്ക് ഞങ്ങൾ കോൺഗ്രസിനെ വിമർശിക്കും ആ വിമർശനം നാളെ ഉണ്ടാകും അവർ ചെയ്തത് ശരിയല്ല ഒരു പ്രസ്ഥാന നിലയ്ക്ക് കോൺഗ്രസിൻ്റെ സുധാകരൻ നേതാവും മറ്റാളുകളും ചെയ്ത് ശരിയല്ല എന്ന് ഞങ്ങൾ രാഷ്ട്രീയ വിമർശനമാണ് അത് കഴിഞ്ഞു ഇനി യോജിച്ച സമരം ഞങ്ങൾ ആരുമായിട്ട് നടത്തണം ഞങ്ങൾ യോജിച്ച സമരം നടത്തുമ്പോൾ ആരുമായിട്ടാണ് യോജിക്കേണ്ടത് അതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഓയിൽപൂൾ അക്കൗണ്ട് എന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു അത് പുനഃസ്ഥാപിക്കാൻ പറ്റുമോ അത് പുനഃസ്ഥാപിക്കാൻ പറ്റും എന്നാണെങ്കിൽ അത് പിരിച്ചുവിട്ട നടപടി അതില്ലാതാക്കിയ കോൺഗ്രസ്സിന് നടപടി തെറ്റാണെന്ന് കോൺഗ്രസ് പകുതി പറയുമോ കോസ്മെറ്റിക് ചികിത്സ കൊണ്ട് ഈ വിഷയം പരിഹരിക്കാനാവില്ല നിങ്ങൾ ആരെയും ഒരു ദിവസം രാത്രി കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയം പരിഹരിക്കുമ്പോൾ ധരിക്കരുത് ഇത് രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ ബാധിക്കുന്ന സാമ്പത്തിക നയങ്ങളിൽ ഒരു ഘടകം മാത്രമാണ് ഇപ്പം നികുതി കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ മേലെയും മഞ്ജുഷ ഒരു പ്രയോഗം നടത്തിയല്ലോ ഞങ്ങൾ പൊതുമേഖല വിൽക്കുന്നുണ്ടോ ഇന്ത്യ രാജ്യത്തെ ഇപ്പൊ ഈ കോവിഡ് കാലത്ത് ആറ് ലക്ഷം പൊതുമേഖലയാണ് അതിന്റെ നികുതി ഘടന നോക്കിയാൽ കേന്ദ്രത്തിന് മുപ്പത്തിരണ്ട് രൂപ തൊണ്ണൂറ് പൈസ കിട്ടുമ്പോൾ പെട്രോളിന് കേരളത്തിന് കിട്ടുന്നത് ഇരുപത്തിയഞ്ച് രൂപ ചില്ലറയാണ് ആ നികുതി കുറയ്ക്കുവാനായിട്ടോ ആ അധിക നികുതി വെട്ടെന്ന് വെക്കുവാനോ കേരളം തയ്യാറാകാത്തത് എന്താ എന്ന ചോദ്യം സ്വാഭാവികമായും ഉണ്ടാകും അത് കേന്ദ്രത്തിന്റെ മേൽ കുറ്റം പറയാതെയല്ല കേന്ദ്രത്തിൻ്റെത് വലിയ കൊള്ളയാണെങ്കിൽ ഒരു ചെറിയ കൊള്ള ഇവിടെയും ഉണ്ടാകുന്നുണ്ട് കേരളത്തിനും മറ്റ് സംസ്ഥാനങ്ങൾക്കും കഴിയുമല്ലോ നികുതി കുറയ്ക്കാൻ എന്തുകൊണ്ട് അതിന് ശ്രമിക്കുന്നില്ല അതോടൊപ്പം തന്നെ ജി എസ് ടിയിൽ ഉൾപ്പെടുത്തുന്നതിനെ എതിർക്കുകയും ചെയ്യുന്നു ഇത് ഏത് സാധാരണക്കാരനും ചോദിക്കുന്ന ചോദ്യമാണ് ഇതിന് മറുപടി പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത് അത് സമ്മതിക്കാതെ അവതാരകം പറഞ്ഞുകൊണ്ടിരുന്ന പിന്നെ അങ്ങ് സംസാരിച്ചോളൂ താങ്കൾ പറഞ്ഞോളൂ അല്ലല്ല അങ്ങ് സംസാരിച്ചോ ആവശ്യമില്ലേ സമയം അല്ല ഇതിനുള്ള മറുപടി പറഞ്ഞാൽ മതി അല്ല ഞാൻ എന്താ മറുപടി പറയണ്ടത് ഞാനല്ല തീരുമാനിക്കുക ഞങ്ങള് ഒരു രാജ്യത്തെ സാമ്പത്തിക നയത്തെ കുറിച്ച് വിശദീകരിക്കുക നിങ്ങൾ ചോദിക്കുന്ന യെസ്ആറിനോ ക്വശ്ന ഉത്തരം പറയാനല്ല ഞാനിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചോളൂ നിങ്ങൾ പറഞ്ഞോളൂ അല്ലെ അതിനുവേണ്ടി ഇത്രമാത്രം ആ അതാണ് 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 നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യം ഡയറക്റ്റ് ചോദ്യമല്ല അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ഇത് ഡയറക്റ്റ് ചോദ്യമല്ലേ ഒരു ഏഴ് കാര്യം ഞാൻ കൊണ്ട് പറയാം ഒന്ന് ഓയിൽ ഓയിൽപൂൾ അക്കൗണ്ട് ഇല്ലാതാക്കി ചെറിയ കാര്യമാണോ ഡയറക്റ്റ് കാര്യമാണോ വേണോ വേണ്ടയോ മഞ്ജുഷിൻ്റെ അഭിപ്രായം എന്താ രണ്ടാമത് എണ്ണ മേഖലയിൽ സ്വകാര്യ ഇല്ലായിരുന്നു എണ്ണ മേഖലയിലേക്ക് സ്വകാര്യ മേഖല കൊണ്ടുവന്നു റിലയൻസിനെ കൊണ്ടുവന്നു എസ് ആറിനെ കൊണ്ടുവന്നു ആരാ കൊണ്ടുവന്നത് കോൺഗ്രസ് അല്ലേ ആ നയം തിരുത്തുമോ മൂന്നാമത്തെ കാര്യം ഇന്ത്യ രാജ്യത്തെ എണ്ണക്കമ്പനികളുടെ ഓഹരി വിൽക്കുന്നു ആ ഓഹരി വിൽക്കുമ്പോൾ ഓഹരിക്ക് വിലയുണ്ടാകാൻ വേണ്ടി അവർക്ക് ലാഭം വർദ്ധിപ്പിക്കണം ആ നയം തിരുത്തുമോ നാലാമത്തെ കാര്യം വില നിയന്ത്രണം എണ്ണ കമ്പനിക്ക് കൊടുത്തു ആരാദ്യം കൊടുത്തത് രണ്ടായിരത്തി രണ്ട് വാജ്പേയി എങ്ങനെയാണ് കൊടുത്തത് വിമാന വിമാനത്തിൻ്റെ എണ്ണവിലയുടെ നിയന്ത്രണം ആദ്യം വാജ്പേയി സർക്കാരാണ് കമ്പനികൾക്ക് വിട്ടുകൊടുത്തത് അത് കഴിഞ്ഞ് മൻമോഹൻ സിംഗ് ഗവൺമെൻറ് രണ്ടായിരത്തി ഒമ്പതിൽ രണ്ടാം യു സർക്കാർ എണ്ണവില നിയന്ത്രണം കമ്പനികളെ ഏൽപ്പിച്ച് കൊടുത്തു എന്നിട്ടോ മൂന്നാമത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ ഓയിലിൻ്റെ അല്ലെങ്കിൽ ഡീസലിൻ്റെ വില നിയന്ത്രണം എണ്ണ കമ്പനികളെ ഏൽപ്പിച്ച് കൊടുത്തു ഒരു രാത്രി കൊണ്ട് നമ്മൾ ചർച്ച ചെയ്താൽ തിരുത്താൻ കഴിയുന്ന കാര്യമാണ് ചെയ്തത്